ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ജനുവരി 30th, 2025 ജനുവരി 30 നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ട്രേഡ്സ്മാൻ എക്സാം വരുന്ന സമയത്ത് കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ പി വൈ ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവൻ ദോ അത്രത്തോളം ഡീറ്റെയിലിംഗ് ഇവിടെ ഉണ്ടാവില്ല, പല ക്ലാസ്സുകളും അവിടെ എടുത്ത പല ക്ലാസ്സുകളും നമുക്ക് ഇപ്പം ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പേര് ഇതിന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുന്നു, യെസ്, ഈ ഒരു നെയിമിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പാർട്ട് 1 വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എ പാർട്ട്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിനെ അവർ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എ പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എങ്ങനെ പഠിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് പോയിട്ട് കാണുക. അത് കണ്ടാൽ മാത്രമേ ഇത് കണ്ടതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഏതൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്യണം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ആദ്യം പോയിട്ട് കാണുക. യെസ്. ഓൾസോ നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ പി വൈ ക്യുവിൻ്റെ ഒരു 8 വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്, കണ്ടു നോക്കുക, നോട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൽ 46 വീഡിയോസ് ഉണ്ട്. അതിൽ ഞാൻ ഇതേപോലെ ഓരോ വീഡിയോസിനും ടൈറ്റിൽ ഇട്ടിട്ട് ഇവിടെ കണ്ടോ, ബേസിക് ഇലക്ട്രിസിറ്റി, ദെൻ ഓംസ്ലോ പാർട്ട് 2 അല്ലേ, ദെൻ മാഗ്നറ്റിസം, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, DC മെഷീൻസ്, ദെൻ AC മോട്ടോഴ്സ്. ആ രീതിയിൽ ഞാൻ വീഡിയോസ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പാർട്ട് 1 വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അതിലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിലെ വീഡിയോസ് കണ്ടിട്ട് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി വെക്കുക. കാരണം അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം പറയാൻ വേണ്ടി പോകുന്ന മൊഡ്യൂൾ 1-ലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾസ്, അണ്ടർഗ്രൗണ്ട് കേബിൾ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല കേട്ടോ. ദെൻ ഇൻസുലേറ്റേഴ്സ്, ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ലൈൻ ഇൻസുലേറ്റേഴ്സ്, അതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അതിൽ പാർട്ട് 1-ലോ 2-ലോ 3-ലോ ഉണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, അത് പോയിട്ട് കാണണം. അപ്പോൾ അവിടെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇവിടെ പറയുന്നില്ല. വെറുതെ സമയം കളയുന്ന ഒരു കാര്യമായിട്ട് മാറും നിങ്ങളുടെയും എൻ്റെയും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടത് പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം അത് പോയിട്ട് കാണുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും നോട്ടിഫിക്കേഷൻസും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? യെസ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറയും, ഫണ്ടമെൻറ്റൽ ടേംസ്, ദെൻ ഡെഫിനിഷൻസ്, സോൾഡർ പറയുന്നുണ്ട്, ഫ്ലക്സ് പറയുന്നുണ്ട്, ദെൻ ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, ദെൻ ടൈപ്പ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്, സ്പെസിഫിക്കേഷൻ ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്, ദെൻ ഇൻസുലേറ്റേഴ്സ്, ലോ, മീഡിയം ആൻഡ് ഹൈ വോൾട്ടേജ് വേരിയസ് ടൈപ്പ് ഓഫ് കേബിൾസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് വയർമാനിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലേ, നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി, അതിന് ഡിഫറൻറ്റ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പറയുന്ന സമയത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ തരംതിരിക്കുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്, അക്കോർഡിംഗ് ടു എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഒരു 1 ആമ്പിയർ ഞാൻ കടത്തി വിടുന്നു വിചാരിച്ചു, ആ 1 ആമ്പിയർ കറണ്ടിന് എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാക്കാം? യെസ്, ഞാനത് വാട്ടറിൽ കൂടി, ഓക്കെ, വാട്ടറിൽ കൂടി ഞാൻ കടത്തി വിടുമ്പോൾ അതിന് ഇലക്ട്രോലിസിസ്, കെമിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി അതൊരു റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് അതിനൊരു ഹീറ്റിംഗ് എഫക്റ്റ്, ചൂടാക്കാനുള്ള കഴിവുണ്ട് അല്ലേ, ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഇൻകാൻഡസെൻ്റ് ബൾബിലൊക്കെ ഹീറ്റിംഗ് എഫക്റ്റാണ് കാരണം വന്നത് അല്ലേ. എങ്ങനെയാണ് ബൾബ് എരിയുന്നത്, ബൾബ് എങ്ങനെയാണ്
കത്തുന്നത്? യെസ്, അത് ഹീറ്റിംഗ് എഫക്റ്റ് കാരണമാണ്. നമ്മളവിടെ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് യൂസ് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും, അവിടെ റെസിസ്റ്റൻസ് ഓപ്പോസിഷൻ കൊണ്ട് അവിടെ ഓപ്പോസിഷൻ ഉണ്ടാകുന്നു, ചൂടാവുന്നു, ചുട്ടുപഴുക്കുന്നു, അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു അല്ലേ. ഇനി അതേപോലെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പഠിച്ചു അല്ലേ. യെസ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ടിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് മാഗ്നറ്റിക് ഫീൽഡ്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എഫക്റ്റ് കാരണം, നമുക്ക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കാരണം നമുക്ക് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കെമിക്കൽ എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ്, ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ്, സ്പെഷ്യൽ റേ എഫക്റ്റ്, ഷോക്ക് എഫക്റ്റ്. ഈ രീതിയിൽ കൃത്യമായിട്ട് നോട്ട് എഴുതുക. ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വരാം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ് എന്ന് ചോദിക്കാം. ഇനി ഇതിനകത്ത് കയറിയിട്ട് കെമിക്കൽ എഫക്റ്റിൽ ദി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ എഫക്റ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡാഷ് ഓപ്ഷൻ എന്തൊക്കെ കൊടുക്കുക? ഇലക്ട്രോപ്ലേറ്റിംഗ്, ദെൻ ബാറ്ററി ചാർജിങ്, മെറ്റൽ റിഫൈനറി, ബ്ലോക്ക് മേക്കിംഗ് എന്നൊക്കെ കൊടുക്കും. ഇങ്ങനെ നാളിലും കൊടുത്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് അവസാനം അവർ എന്ത് ചെയ്യും? ഓപ്ഷൻ എങ്ങനെ കൊടുക്കും? 1 and 2 ഓൺലി. ഓക്കെ, 2 and 3 ഓൺലി. പിന്നെ ഉണ്ടാവും 1, 2, 3 ഓൺലി. പിന്നെ 1, 2, 3, 4 ഓൺലി. ഈ രീതിയിൽ ഓപ്ഷൻ കൊടുക്കും. ഇതാണ് പുതിയ മെത്തേഡ്, പുതിയൊരു രീതി. ഇങ്ങനെയാണ് പുതിയ പരീക്ഷകളൊക്കെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്താ, ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചും കൂടി സമയം അവിടെ നഷ്ടപ്പെടും, കുറച്ചും കൂടി നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടി വരും. ഒരു ഓപ്ഷൻ മാത്രം എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ ആൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവിടെ നിങ്ങൾക്ക് വരും അല്ലേ. സോ അങ്ങനെയും ചോദിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ വേർഡ്സ് പറഞ്ഞിട്ടുണ്ടോ അതിൽ കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് കടന്നു പോയിരിക്കണം കേട്ടോ. യെസ്, ദെൻ ഫണ്ടമെൻ്റൽ ടേംസ്. ഫണ്ടമെൻ്റൽ ടേംസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണ്, എന്താണ് 1 ആമ്പിയർ. 1 ആമ്പിയറിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. 6.24 × 10⁻¹⁸ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന സമയത്ത് 1 ohm റെസിസ്റ്റൻസ് കൂടി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ഉണ്ടാവുകയാണെങ്കിൽ ആ കറണ്ട് എത്രയായിരിക്കും? 1 ആമ്പിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെഫിനേഷനൊക്കെ റോങ് ആയിട്ട് തന്നേക്കാം. ഡെഫിനേഷൻ്റെ സമയത്ത് ഇത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവണം എന്നൊക്കെ ചോദിക്കും. N × E ആണല്ലേ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നമുക്കറിയാം. ദെൻ അതിനെ 6.24 × 10⁻¹⁸ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് എത്രയേ ഉള്ളൂ കേട്ടോ സംഭവം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ദെൻ അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് അമ്മീറ്റർ, എന്താണ് EMF, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ചിലപ്പോൾ ഡെഫിനേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ടെർമിനൽ വോൾട്ടേജ് ഇതിനൊക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ ഡെഫിനേഷൻ തരും, എന്നിട്ട് ഓപ്ഷൻ എന്തൊക്കെ ഉണ്ടാവുക? യെസ് EMF എന്ന് കൊടുക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കൊടുക്കും, ടെർമിനൽ വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ എന്താ കൃത്യമായിട്ട് ധാരണയില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ മാറിപ്പോയേക്കാം. ദെൻ വോൾട്ട് മീറ്റർ, റെസിസ്റ്റൻസ്, അതിൻ്റെ ഒക്കെ ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓം, എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടോ. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ Q കുളം ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. Q = IT എന്ന് പഠിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ. കറണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഫ്ലോ ഓഫ് ചാർജാണ് കറണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം Q = IT, I × ടൈം, എത്രത്തോളം കറണ്ട് എത്രത്തോളം സമയത്തേക്ക് ഫ്ലോ ചെയ്തു. ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിൻ്റെ യൂണിറ്റ് എന്താ, അത് കുളമ്പാണ് അല്ലേ, കുളമ്പാണ്. ദെൻ നമ്മൾ ബാറ്ററി, ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ബാറ്ററി ഒക്കെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെയൊക്കെ കപ്പാസിറ്റി പറയുന്നത് എന്താ, ആംപിയർ അവറിലാണ് അല്ലേ, ആംപിയർ അവറിലാണ്. സോ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഓം, ഇൻ്റർനാഷണൽ ആംപിയർ, ഇൻ്റർനാഷണൽ വോൾട്ട്. ഇത് കണ്ടോ, ഇത് ഇൻ്റർനാഷണൽ എന്നാണ് കേട്ടോ. പല കുറേ ഇഷ്ടം പോലെ അക്ഷര തെറ്റും, അതേപോലെ കുറേ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് സാർ നിമി ടെക്സ്റ്റ് ബുക്കിൽ കുറേ തെറ്റാണല്ലോ എന്നൊക്കെ. യെസ് തെറ്റുണ്ട്, ഇഷ്ടംപോലെ തെറ്റുണ്ട്. പുതിയ പുതിയ വേർഷൻസ് വരുന്ന സമയത്ത് അത് തെറ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട്. എന്നിരുന്നാലും കുറേ തെറ്റുകൾ ഉണ്ടാവാറുണ്ട്, അക്ഷര പിശക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് അവരെന്താണ് ചെയ്യാറ്, നിമിയിലെ ആൻസേഴ്സ് ആണ് സാധാരണയായിട്ട് സ്വീകരിക്കാറ്. ചില കേസസിൽ ഡിലീഷനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒരു ചെറിയൊരു കെയറോട് കൂടിയിട്ട് തന്നെ വായിക്കുക. എന്താണ് ഇൻ്റർനാഷണൽ ഓം, എന്താണ് ഇൻ്റർനാഷണൽ ആംപിയർ, ഇൻ്റർനാഷണൽ വോൾട്ട്, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒന്നുമില്ല, AC പകരം DC കറണ്ട് ആണെങ്കിൽ കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
ഇന്റർനാഷണൽ ലോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ആൻ അൺവാരിങ് കറണ്ട്. അൺവാരിങ് കറണ്ട് പറഞ്ഞാൽ യൂണി ഡയറക്ഷനായ കറണ്ടിനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡി സി ഒരു കോളം ഓഫ് മെർക്കുറിയിൽ കൂടി നമ്മൾ ഡി സി പാസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിരിക്കണം, അതായത് മെൽറ്റിംഗ് ഓഫ് ഐസ് ആയിരിക്കണം. ദെൻ എത്ര ഗ്രാം ഓഫ് മാസ് ഉണ്ടാവണം മെർക്കുറി? 14.452 ഗ്രാം ഓഫ് മെർക്കുറിയിൽ കൂടി കോൺസ്റ്റൻ്റ് ക്രോസ് സെക്ഷൻ ഏരിയയിലുള്ള ഒരു കോളം ആയിരിക്കണേ, ഒരു പൈപ്പ് ആയിരിക്കണേ. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 1 square mm, ദെൻ ലെങ്ത്ത് 106.3 centimeter ഇൻ ലെങ്ത്ത് ഉള്ള ഒരു കോളം ഓഫ് മെർക്കുറിയിൽ കൂടി നമ്മൾ ഡി സി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ലോ. ദെൻ ഇന്റർനാഷണൽ ആമ്പിയർ, അതും ഇതേ കേസിലുള്ള കറണ്ട്, ഇതേ കേസിലുള്ള വോൾട്ടേജ്, ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഓർത്തോക്കണേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.00049 volt. ഇൻ്റർനാഷണൽ വോൾട്ടിൻ്റെ ടിപ്പിക്കൽ വാല്യൂ എത്രയാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഡെസിമൽ വാല്യൂസൊക്കെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ എന്താണ് 1 volt എന്ന് കൊടുക്കും, പിന്നെ 1.04 volt എന്ന് കൊടുക്കും, പിന്നെ 1.00049 volt എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ കണ്ടക്ടൻസ്, കണ്ടക്ടൻസ് എന്താ? റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് ആണ്, റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ്. അതിൻ്റെ യൂണിറ്റ് ഒക്കെ ഓർത്ത് വെക്കുക. എന്തായിരിക്കും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്? ഓം ആണെങ്കിൽ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് മോ ആണ്, ഓക്കെ, MHO കേട്ടോ. കുറേ ഓൾറെഡി അറിയുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് സോൾഡേഴ്സ്, ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്ക്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോൾഡറും പഠിക്കണം, ഫ്ലക്സും പഠിക്കണം. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സോൾഡേഴ്സ് പഠിക്കേണ്ടി വരും, ഓരോ ടൈപ്പ് ഓഫ് ഫ്ലക്സും പഠിക്കേണ്ടി വരും. നിങ്ങളുടെ വയർമാനേക്കാളെയും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ സോൾഡറും ഫ്ലക്സും ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. സോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ എന്ന് വെച്ചിട്ട് നിർത്തരുത്. ഇതാ ഇത് മുഴുവൻ നോട്ട് എഴുതിയെടുത്തോളണം. നോട്ടിലെ ഓരോ പോയിൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കുക, ഓക്കെ. അപ്പോൾ സോൾഡറിങ് എന്താണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നെസസിറ്റി ഓഫ് സോൾഡറിങ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നേരെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുക, പേജ് നോക്കിയിട്ട് നോട്ട് എഴുതിയെടുക്കുക. എന്താണ് സോൾഡർ, എന്താണ് ഫ്ലക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വയർമാൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇലക്ട്രീഷ്യൻ സോൾഡർ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കോമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്, യൂസസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം, ചോദിക്കാറുണ്ട്, പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. കോമ്പോസിഷൻ ചോദിക്കാറുണ്ട്, യൂസസ് ചോദിക്കാറുണ്ട്. ദെൻ സൂട്ടബിൾ ഫ്ലക്സ് കണ്ടോ, റോസിൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു സൂട്ടബിൾ ഫ്ലക്സ് ആണ്. ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുക, ടൈപ്പ് ഓഫ് സോൾഡർ എന്താണെന്നൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ പിന്നെന്താ, ഡിഫറെൻ്റ് സോൾഡറിങ് മെത്തേഡ് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇത് നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ ITI ടെക്സ്റ്റ് ബുക്കിലെ ആണ്. അവിടെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സോൾഡേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടിൻമാൻ സോൾഡർ, ഇലക്ട്രീഷ്യൻ സോൾഡർ, ഫൈൻ സോൾഡർ. ഇത് വയർമാൻ്റെ ടെക്സ്റ്റ് അല്ല. അപ്പോൾ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ് കേട്ടോ. ദെൻ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്ലക്സ് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രേഡ്സ്മാൻ്റെ വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നിങ്ങൾ അതൊന്ന് പോയി കാണുക എന്ന് പറഞ്ഞിട്ട്. മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സോൾഡറിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്, ഓക്കെ. ദെൻ ഇതുണ്ടോ, റോസിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടാളോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, ഓക്കെ. ബാക്കിയുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിനെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് റോസിൻ, ഓക്കെ. അപ്പോൾ അതേപോലെ ചില കേസസിൽ റോസിൻ കൊടുക്കില്ല, ടാളോയാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ടാളോ സെലക്ട് ചെയ്യുക, ഓക്കെ. യെസ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്, എന്താണ് കണ്ടക്ടേഴ്സ്, അതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ആണ്. എന്താണ് കണ്ടക്ടർ, എന്താണ് സെമി കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കുക. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിക്കുക. എങ്ങനെ ചോദിക്കും, താഴെ പറയുന്നവയിൽ കണ്ടക്ടേഴ്സ് ആയത് ഏത്, താഴെ പറയുന്നവയിൽ ഇൻസുലേറ്റർ അല്ലാത്തത് ഏത്, ഓക്കെ, അല്ലെങ്കിൽ ഡെഫിനേഷൻ കൊടുത്തിട്ട് അത് എന്താണ്, ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ടും ഇതിൽ കൂടി കടന്നു പോവുക. ദെൻ സൈസ് ഓഫ് കണ്ടക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടേഴ്സ്, കോപ്പറും അലുമിനിയം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ ഞാനിവിടെ കമ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്.
കോപ്പർ കണ്ടക്ടർ അലുമിനിയം കണ്ടക്ടർ അതിൻ്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി അതിൻ്റെ വെയിറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ ഇത് വേറൊരു ഏരിയയിൽ കൊടുത്ത ഡെഫിനേഷനാണ്. ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക. കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം എന്താണ് കണ്ടക്ടർ, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം. കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, ടിന്ന്, യുറേക്ക, നിക്രോം, ഇതൊക്കെ എന്താണ് കണ്ടക്ടേഴ്സാണ്. ദെൻ അതിൻ്റെ കണ്ടക്ടിവിറ്റീൻ്റെ ഓർഡർ, അതൊക്കെ ഞാൻ ട്രേഡ്സ്മാൻ്റെ എക്സാമിൻ്റെ ആ ഒരു സീരീസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇതാ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ലൈൻ ഇൻസുലേറ്റേഴ്സ്, ലൈൻ ഇൻസുലേറ്റേഴ്സും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഡിഫറൻറ്റ് വോൾട്ടേജ് ലെവലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഡിഫറൻറ്റ് ആപ്ലിക്കേഷനിൽ, ഇപ്പം ഡെഡ് എൻഡിൽ, ഒരു ക്രോസിങ്ങിൽ, അല്ലെങ്കിൽ ലോ വോൾട്ടേജിൽ, ഹൈ വോൾട്ടേജിൽ യൂസ് ചെയ്യുന്നത് ഏത്, ഇൻഡോർ ടൈപ്പ് ഏത്, ആ രീതിയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ്സ്മാനിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. വെറുതെ പറയുന്നില്ല, ഏകദേശം ഒരു 10-15 മിനിറ്റോളം പറയുന്ന ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കണ്ടു നോക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നോ രണ്ടോ മാർക്ക് ചിലപ്പം എന്തായാലും ഈ ഭാഗത്തുനിന്ന് വന്നേക്കാം. ഒരു മാർക്ക് ഷുവർ ആണ്, ചിലപ്പോൾ 2 മാർക്ക് വരെ ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഇൻസുലേഷൻ ക്ലാസ്സും അതിൻ്റെ ടെമ്പറേച്ചറും നിർബന്ധമായിട്ട് പഠിക്കുക. ഇതുണ്ടോ ഇൻസുലേഷൻ ക്ലാസ്, സ്മോളർ വോൾട്ടേജ്, ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് പറയുന്നത് വൈ ക്ലാസ്സിനാണ്. ലെസ് ദാൻ 90 ഡിഗ്രി, അപ് ടു 90 ഡിഗ്രി വരെയൊക്കെ എന്താണ്, വൈ ക്ലാസ്സാണ്. ദെൻ എ ക്ലാസ്സിന് 105 ഡിഗ്രി വരെയാവാം, ഇ ക്ലാസ്സിന് 120 വരെയാവാം, ബിക്ക് എത്ര വരെയാവാം, ബി ക്ലാസ് അപ് ടു 130 ഡിഗ്രിയാണ് കേട്ടോ. 130 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ബി ക്ലാസ്. എഫ് ക്ലാസ് 155 വരെ, ദെൻ എച്ച് ക്ലാസ് 180 വരെ, ദെൻ എബോവ് 180 ആണെങ്കിൽ സി ക്ലാസ്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽസ് നോക്കണം. പേപ്പർ ചോദിച്ചിട്ടുണ്ട്, പേപ്പർ ഏത് ക്ലാസ് ഓഫ് ഇൻസുലേറ്ററിൽ വരുന്നതാണ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഗ്ലാസ്, ഓക്കെ, ഗ്ലാസ്, മൈക്ക ഒക്കെ ബി ക്ലാസ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ മോട്ടോറിൽ യൂസ് ചെയ്യുന്ന ഏതാണ്, ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ മെറ്റീരിയൽസും കൂടി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. യെസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന സമയത്ത് പേജ് നമ്പർ 69 ആണോ ഇത്, നിങ്ങൾ പേജ് നമ്പർ ഇവിടെ നോക്കുമ്പം 53 ആയിരിക്കും, പക്ഷേ PDFൽ 69 പേജാണ്. അവിടെ എന്താണ് കണ്ടോ, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം കേബിൾ, വോൾട്ടേജ് ഗ്രേഡിംഗ്, സെലക്ഷൻ ഓഫ് കേബിൾസ് ഉണ്ട് ഇവിടെ പറയുന്നത്, കറണ്ട് റേറ്റിംഗ് ഓഫ് കേബിൾസ് ഉണ്ട്, ദെൻ റേറ്റിംഗ് ഫാക്ടർ വരുന്നുണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് യെസ് ഓരോ MM² നോമിനൽ ക്രോസ് സെക്ഷൻ ഏരിയക്കും കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം ആംപിയർ കറണ്ട് കോപ്പറിനും അലൂമിനിയത്തിനും താങ്ങാൻ സാധിക്കും എന്നുള്ള ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താ, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് ഓവർ സോളിഡ് കണ്ടക്ടേഴ്സ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വോൾട്ടേജ് ഗ്രേഡിംഗ്, ഇത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക കേട്ടോ. ഇത് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. വോൾട്ടേജ്, ലോ വോൾട്ടേജ് എത്ര വരെയാണ്, മീഡിയം വോൾട്ടേജ് എത്ര വരെയാണ്, ഹൈ വോൾട്ടേജ് എത്ര വരെയാണ്, ദെൻ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എത്ര വരെയാണ്, ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ പിന്നെ ഇതാണ് നിങ്ങൾ പറയാനുള്ളത്. പിന്നെ 119, 120 ആ ഒരു പേജസ് ആണ്, നമുക്ക് നോക്കാം 119 എന്താ വരുന്നത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇലക്ട്രീഷ്യൻ്റെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് കൂടി അതുപോലെ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 105 കേട്ടോ, അതാ ഈ 105, അല്ലെങ്കിൽ PDFൻ്റെ അകത്ത് 150 നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, വയേഴ്സ് ആൻഡ് ടൈപ്പ് കേട്ടോ. കാരണം വയർമാനേക്കാളെയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എക്സാമ്പിൾസ് കൊടുത്തു. ദെൻ പിന്നെന്താ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സൈസ് ഓഫ് കണ്ടക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക, സോളിഡ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്, ദെൻ കോപ്പർ ആൻഡ് അലൂമിനിയം കേട്ടോ. കോപ്പർ ആൻഡ് അലൂമിനിയം, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറിനാണ് അലൂമിനിയത്തിനേക്കാളെയും കണ്ടക്ടിവിറ്റി കൂടുതൽ. ഓക്കെ, പക്ഷേ അലൂമിനിയം കുറച്ചുകൂടി ലൈറ്റർ ആണ് അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അലൂമിനിയം ഈസ് ലൈറ്റർ ഇൻ വെയ്റ്റ്. ദെൻ കണ്ടോ, ഇറ്റ് ഹാസ് 60.6% ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ.
അലൂമിനിയത്തിന് കോപ്പറിൻ്റെ എത്ര പെർസെൻറ്റേജ് കണ്ടക്ടിവിറ്റി ഉണ്ട്? യെസ് കണ്ടക്ടിവിറ്റി കുറവാണ്, 60% കണ്ടക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. കോപ്പറിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ 60% മാത്രമേ അലൂമിനിയത്തിനുള്ളൂ. പക്ഷേ അലൂമിനിയത്തിൻ്റെ ഗുണം എന്താ? അലൂമിനിയം ഈസ് ലൈറ്റർ ഇൻ വെയ്റ്റ് അല്ലേ, വെയ്റ്റ് കുറവായിരിക്കും അലൂമിനിയത്തിന്. നമ്മൾ സാധാരണ ഇപ്പം KCB ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? യെസ് അലൂമിനിയം കണ്ടക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ACSR കണ്ടക്ടേഴ്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്, ഓക്കെ, അതായത് നടുക്കൊരു സ്റ്റീലിൻ്റെ കോർ ഉണ്ടാവും, ദെൻ ചുറ്റും അലൂമിനിയത്തിൻ്റെ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്നത് ഏതാ? അത് കോപ്പറാണ് അല്ലേ. യെസ്, ദെൻ കോപ്പറിനേക്കാൾ ചീപ്പറാണ് അലൂമിനിയം, ഉണ്ടോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ദെൻ പ്രോപ്പർട്ടീസ്, ഇത് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. ചില ഇലക്ട്രീഷ്യൻ പരീക്ഷകളിലൊക്കെ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലുമിനിയം, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് കോപ്പർ, കേട്ടോ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതാ ഇതേപോലെ നമ്പേഴ്സ് ആയിട്ട് ചുമ്മാ കൊടുക്കാറുണ്ട്. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ പിന്നെന്താ, പേജ് നമ്പർ 120 എടുത്തില്ലേ, 120 എടുത്തു. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 121, 142. യെസ്, അടുത്ത പേജ് നമ്പർ 142 എന്തോ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. യെസ്, അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഉണ്ടോ, UG കേബിൾസിൻ്റെ അഡ്വാൻറ്റേജസ്, ദെൻ അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ അകത്ത് ഉണ്ടോ ഡിഫറൻറ്റ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ഓരോ ലെയർ ഇമ്പോർട്ടൻ്റ് ആണ്. കോറ്, ഇൻസുലേഷൻ, മെറ്റാലിക് ഷീത്ത്, കണ്ടോ, ബെഡിങ്, ആർമറിങ് സെർവിങ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും പർപ്പസ് എന്താണ്, ഓരോന്നിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ പോയി നോക്കേണ്ട കാര്യം ഇൻസുലേറ്റേഴ്സ് കേട്ടോ, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ ട്രേഡ്സ്മാൻ്റെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫുള്ള് കിട്ടും കേട്ടോ, മുഴുവൻ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. യെസ്, അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ മൊഡ്യൂൾ 1 ഹാഫ് പോർഷൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നോട്ട് എഴുതുക, നോട്ട് മസ്റ്റാണ്. അല്ലാതെ ചുമ്മാ വീഡിയോ കണ്ടത് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ആൻസർ ചുമ്മാ ഇപ്പോൾ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് PDF ഉണ്ട് അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് നോട്ട് എഴുതി പണിയെടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതായത് അവർ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ചെയ്യുക. ദെൻ ഞാൻ പറഞ്ഞ വീഡിയോസ് പോയിട്ട് ഒരു പ്രാവശ്യം കൂടി കാണുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും, യെസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത്, നിങ്ങൾ ഏത് ഭാഗമാണ് മിസ്സായതെന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കി ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് ട്രേഡ്സ്മാൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോസും പോയിട്ട് കണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ റെഡി എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും കൊണ്ടുവരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്കേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റെഡിയായതിന് ശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഇതിൻ്റെ ഈ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.